നമസ്കാരം. തോറ്റത് നിങ്ങളല്ല, ഈ ഇന്ത്യയിലെ തെരുവുകളിൽ സമരം ചെയ്യുന്ന, സംഘർഷം സൃഷ്ടിക്കുന്ന ജനതയാണ്. തോൽപ്പിച്ചത് നിങ്ങളാണ്. ഇന്ന് രാജ്യം കത്തുന്നത് പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിലാണ്. മോദിയെയും അമിത്ഷായെയും ഫാസിസ്റ്റുകളാക്കി ചിത്രീകരിച്ച് നുണക്കഥകൾ പ്രചരിപ്പിച്ച തെരുവിൽ യുദ്ധം നടത്തുന്നു. എന്നാൽ എവിടെ രാഹുൽ ഗാന്ധി? രാഹുൽ പോലും മുങ്ങിയത് പൗരത്വ ബില്ലിനെ എതിർക്കാൻ കാരണങ്ങളില്ല എന്ന തിരിച്ചറിവിലാണ് എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്താകമാനം വൻ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കു നേരെയുണ്ടായ ആക്രമണത്തിൽ വിദ്യാർത്ഥികളുടെ പൗരത്വ ബിൽ എന്താണ് എന്ന് പഠിക്കണമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് തെറ്റിദ്ധാരണയുണ്ടായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ രാജ്യത്ത് ഇത് സംബന്ധിച്ച് പ്രതിഷേധം അലയടിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പറന്നിരിക്കുന്നു. രാഹുൽ ഉൾപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ന് രാജ്യത്ത് പ്രക്ഷോഭം സൃഷ്ടിക്കുന്നത്. എന്നിട്ടും മാറി നിൽക്കുന്നത് രാഹുൽ തന്നെ. ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ ഭാഗമായി ദക്ഷിണ കൊറിയയിലാണ് ഇപ്പോൾ അദ്ദേഹം. രാഹുൽ ഗാന്ധി ദക്ഷിണ കൊറിയയിൽ ഔദ്യോഗിക സന്ദർശനത്തിലാണ് എന്ന് കോൺഗ്രസ് വൃത്തങ്ങളാണ് വ്യക്തമാക്കുന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് അദ്ദേഹം ദക്ഷിണ കൊറിയയിലേക്ക് പറഞ്ഞത്. പാർലമെന്ററി സമിതിയുടെ ഭാഗമായിട്ടാണ് യാത്രയെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ വിലയിരുത്തുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് പോലും രാഹുൽ എന്ന് മടങ്ങി വരുമെന്ന കാര്യത്തിൽ ഒരു വിവരവുമില്ല. രാജ്യത്ത് പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം വെച്ചും കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്തതിന് ശേഷമാണ് രാഹുൽ വിദേശത്തേക്ക് മുങ്ങിയത് എന്നും വാദിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ രാഹുലിൻ്റെ അസാന്നിധ്യം ചർച്ചയായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വീണുകിട്ടിയ അവസരമായിരുന്നു ഇത്. രാജ്യത്ത് ജനങ്ങൾ അമിത്ഷായ്ക്കെതിരെ പടനയിക്കുന്നു, ഈ നിയമത്തെ വലിച്ചു കയറുന്നു. എന്നിട്ടും പ്രതിപക്ഷ യുവത്വങ്ങളുടെ കരുത്തായ രാഹുൽ ഗാന്ധി എവിടെയെന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. രാഹുൽ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയരുമ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്ന വാദങ്ങളെല്ലാം കളവാണ് എന്ന വാദമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു വെക്കുന്നത്. എതിർപ്പുകൾ എത്രയൊക്കെ ഉയർന്നാലും നിയമം നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുറുകവെയാണ് ഇന്ത്യയിൽ ജനിച്ച ഒരു മുസൽമാനും ഇന്ത്യൻ പൗരത്വം നഷ്ടമാകില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം നിരത്തി ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലും കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. മുസ്ലിം ജനവിഭാഗങ്ങളെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന നിയമമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇക്കാര്യങ്ങൾ കൂടുതൽ പ്രചരണം ആവശ്യമാണ് എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നത്. രാജ്യത്ത് നിർണായകമായ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ സമരങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയതിലെ അനൗചിത്യം ചർച്ചയാകുകയാണ്. കോൺഗ്രസ് സംഘടിപ്പിച്ച ഭാരത് ബച്ചാവോ റാലിയിൽ രാഹുൽ ഗാന്ധി ബി ജെ പിക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചത് വലിയ രീതിയിൽ മാധ്യമശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ പിന്നീട് ദില്ലി സമരച്ചൂടിൽ തിളച്ചു മറഞ്ഞപ്പോഴും രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു.